ഇരുന്നോ? നിങ്ങൾ കൊള്ളാഞ്ഞിട്ടാ ആമ്പിള്ളേര് സുഗതൻ ചേട്ടനെ കൊണ്ട് ഓൾഡേജ് ഹോമിലാക്കി. പോയി ഇന്ന് രാവിലെ. ഭാഗ്യം ചെയ്ത മക്കള്. നിങ്ങളുടെ ബാപ്പാന്റെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ വല്ല വഴിക്ക് ഇറങ്ങിപ്പോവും. എനിക്ക് മടുത്തു. ഓ, എന്നാ ഞാൻ രക്ഷപ്പെട്ട്. എന്താ? എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? എന്ത്, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോണതാ? അല്ല, ബാപ്പേനെ കൊണ്ട് കളയണത്. എന്തെങ്കിലും പറഞ്ഞ അപ്പ വരും, കൊറേ സാമൂഹ്യ പ്രവർത്തകരും ചാനലുകാരും സംസ്കാരം നശിച്ചെന്ന് പറഞ്ഞു. അവർക്കൊക്കെ അത്ര നിർബന്ധാണെങ്കിലേ ഇവറ്റോളെ കൊണ്ട് നോക്കാൻ പറ. അപ്പൊ വിവരം അറിഞ്ഞോളൂ. ആ സുഗതൻ ചേട്ടന്റെ കാര്യം പറഞ്ഞ് ഞാൻ ബാപ്പേനെ ഒന്ന് ഇളക്കി നോക്കാം. പോന്നെങ്കി പോട്ട്. ശരിയാ, അപ്പൊ നാട്ടുകാർ നമ്മളെ കുറ്റം പറയേയില്ല. വന്ന് പറ. കൈവേദന എങ്ങനെയുണ്ട് പാപ്പ? ഒക്കെ നല്ല രീതിയിൽ തന്നെ പോണുണ്ട്. വയസ്സായിട്ടും വാപ്പയുടെ തമാശക്ക് യാതൊരു കുറവുമില്ല. പാപ്പ, ബാപ്പയുടെ ബെടാ ദോസ്ത് സൂതം ചേട്ട ഓൾഡേജ് ഹോമിൽ പോയല്ലേ? ഞാൻ അന്വേഷിച്ചു പാപ്പ, നല്ല പേര് കേട്ട സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ അങ്ങോട്ട് പോണുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡാണ് പാപ്പ. പാപ്പയ്ക്ക് അങ്ങോട്ട് പോകാൻ ആഗ്രഹമുണ്ടല്ലേ? ഇല്ല. പാപ്പ ഇവിടെ ഇരുന്ന് എന്റെ കെട്ടിയുള്ളതായിട്ട് വഴക്കുണ്ടാക്കി പ്രയാസപ്പെടുമ്പോ വല്ലാത്ത മനപ്രയാസം പാപ്പ. അവിടെ ആകുമ്പോ വാപ്പയ്ക്ക് സുഖമായിട്ടിരിക്കാല്ലോന്ന് ഓർത്തിട്ടാ ഞാൻ ചോദിച്ചേ. എന്നാ എനക്കൊരു മനപ്രയാസം ഇല്ല. ഞാൻ എന്റെ ഭാര്യക്ക് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടെങ്കിൽ ഇയാളെ അവിടെ കൊണ്ടുപോയാക്ക്. അതിന് ഇത്തിരി പൊളിക്കും. അങ്ങനെ നിങ്ങൾ പറയുമ്പോ ഇവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടിട്ടൊന്നുമല്ല 351 പവനും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഒരു 351 പവനും വർഷങ്ങൾക്ക് മുമ്പ് മാസം തയ്യാതെ പ്രസവിച്ച എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഈ പോങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്ന ഈ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാ. പാപ്പ, പാപ്പ ഇങ്ങനെ അലമ്പുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ പിടിച്ച അകത്തി മന്ദിരത്തിൽ കൊണ്ടാക്കും. അതിന് വെച്ച വെള്ളം എൻ്റെ മോനെ അങ്ങോട്ട് വാങ്ങി വെച്ചോ. ആയ കാലത്ത് അനക്കൊക്കെ നക്കാൻ തന്നതേ വയസ്സാം കാലത്ത് ഇന്ന നോക്കാനാ. അങ്ങനെ നോക്കണമെങ്കിൽ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. മൂദേവി, ഇന്നോട് സംസാരിക്കാറാടി. എനിക്ക് ഇത്ര മര്യാദ എന്നുള്ളടാ. അഞ്ഞ് വേണമെങ്കിൽ എന്റെ ഭാര്യനെ മര്യാദക്ക് കീർത്ത്. അതേ, ഉമ്മ വാപ്പാരുടെ കാലടിയിലാണ് മക്കളുടെ സ്വർഗം എന്നാ കുറുവാൻ പറഞ്ഞേക്കണത്. അത് അങ്കമാലി കാലടി അല്ല, വാപ്പ ഉമ്മാരുടെ കാലടി. അത് ആദ്യം മനസ്സിലായിക്കോ, അവർക്ക് സ്വർഗമുള്ളോ. അല്ലാതെ ഒരു അലവലാതി പെണ്ണിന്റെ വാക്കും കേട്ടിട്ട് വാപ്പാനെ നരകത്തിലേക്ക് തള്ളി വിടലല്ല മക്കളെ ചെയ്യേണ്ടത്. എനക്കറിയില്ല, ഇപ്പൊ ഞങ്ങളെ പോലുള്ള വയസ്സായ ആളുകളുടെ സംരക്ഷണത്തിന് സർക്കാർ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാര്യം പറഞ്ഞ് ഒരു പരാതി അങ്ങോട്ട് കൊടുത്താല് രണ്ടെണ്ണം കോടതി കയറി ഇറങ്ങേണ്ട വരും. നിയമങ്ങളൊക്കെ അങ്ങനെ ഒരുപാടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പോലെ ക്രിമിനേടി കൂടി അവർ യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകില്ല. ഇനി എന്തൊക്കെ നിയമം ഉണ്ടായാലും ഇന്ന് ഞാൻ ഇവിടെ നടക്കും. അങ്ങനെയാണോ? ആ, അങ്ങനെയാണ്. എന്നാ പിന്നെ ഒന്ന് കണ്ടെത്തന്നെ മതിയല്ലോ കാര്യം. അതിനൊരു നിലപാടെടുക്കാതെ ഇനി ഞാൻ ഇവിടെ കയറുന്ന പരിപാടി ഇല്ല. മക്കളുടെ മുമ്പിൽ അങ്ങനെ നോക്കേണ്ട കാര്യമുണ്ടോ? തന്താ തള്ളാർക്ക്. ആഹാ.